ായിക്കോട്ടെ. അബ്രുവിനെ ശാന്തി വന്നാണ് തുടങ്ങാ വീഡിയോ. അപ്പൊ ഇനി നമ്മൾ പോകാനിരിക്കുന്നത് കയറ്റം കയറിയ പോലെ തന്നെ വാങ്ങി സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സ്വിമ്മിംഗ് പൂള് കാണണ മാതിരിയല്ല, അത്യാവശ്യം നല്ല ആഴമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇറങ്ങിയിട്ട് നമുക്ക് ഇതിക്ക് കുട്ടികളതിനനുസരിച്ച് ഇറക്കാം. ഓക്കെ. ഞാനോ ചാടല്ലേ ഇബ്രാഹിമേ, അവതാ ചാടല്ലേ. മേ അവതം ചാടുന്നതാ കുടിച്ചോ ഓനെ. ഞാൻ അപ്പൊ തന്നെ ചാടിച്ചേരും. ഞാൻ പറഞ്ഞിട്ട് ചാടിയാ മതി. എന്താ ഓലൊക്കെ ഒരു ആവേശ സാഹസികത. മറ്റേ പറക്കും തളികയിലുണ്ടല്ലോ ഒരു പ്രാർത്ഥന, ഞാൻ പിടിച്ചിക്കണോ. ഇവിടെ ഇരിക്ക്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ചെച്ചു പിടിച്ചല്ലേ. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂള് നമുക്ക് വേണ്ടി നൽകിയ സ്വിമ്മിംഗ് പൂള് കാണിച്ചു കൊടുക്കണ്ടേ. സ്വിമ്മിംഗ് പൂള് കാണിച്ചു കൊടുത്തോ. ഈ തല തൊട്ടാ തലവരെയുണ്ട്, നല്ല വലുതാണ്. ശ്രീകുമാറിന്റെ ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂൾ നമുക്ക് വേണ്ടി നൽകിയ സൺബേഡ് ഗാർഡൻ റിസോർട്ടിൽ എന്റെ വകയിലും എന്റെ കുട്ടികൾ അബ്രു ഇബ്രു ജുബ്രു എന്നിവരുടെ പേരിലും എന്താ നന്ദി അറിയുകയാണ്. അമ്പലം അറിയുകയാണ്. പേടി. ഐ ആം നോട്ട് അമ്പലം അറിയൽ, ബട്ട് ഐ ആം ചാടൽ. കുട്ടിയാള് വരെ ഇതില്ലേ. ജി ചാടണ്ട കേട്ടോ ഇബ്രാഹിമേ. റൂമിലുണ്ട്. അത് ഞാൻ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ചതിച്ചും കളയാൻ ഉന്തിരിണ്ടേരോ. അതല്ലേ, ഏതോ പറക്കും തളികയിലുണ്ടല്ലോ പെണ്ണ് ചാടുമ്പോ രക്ഷിച്ചാ വേണ്ടി കണ്ട് ഓന്റെ പ്രാർത്ഥനന്റെ മാതിരിയാകും. അന്നോടല്ലോ ജി ചാടണ്ട. അവതാ അന്ത മുട്ടിക്കണം. ചാടല്ലേ, ചാടിക്കോളി ചാടിക്കോളി. ഗ്ലാസ് ഊരാ മറന്നില്ല. തലമുട്ടി ഗൈസ്. നിങ്ങൾ പറക്കുക കണ്ണട ഊരിടുന്നു ഗൈസ്. ഞാൻ കണ്ണട ഊരിയാൽ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് കണ്ണട ഇട്ടിട്ട് കണ്ണിലേക്ക് വെള്ളം ഇതിലൂടെ തുളച്ചു കയറുന്നു. കണ്ണട നമുക്ക് ഊരി വെക്കാം. ഇതിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിരുന്നല്ലോ, നല്ല സ്മെല്ലുണ്ട്. ആണോ ഇല്ലല്ലോ. ഏ അവിടെ കയറ്റാണില്ലേ. അവതരിപ്പിക്കുന്ന അവതരിപ്പിച്ചത് വെള്ളത്തിൽ കറക്കിയാലെന്താ പ്രശ്നം.
ില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്കല്ലേ വേണ്ട ആലിയ ആയിട്ടുള്ളൂ ഒരൊന്നും തട്ടങ്ങളെ പ്ലീസ് അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നത് എന്താ ഇങ്ങോട്ട് നിക്ക് അടുത്തതായി അവതരിപ്പിക്കുന്നില്ലേ അവിടേക്ക് വെള്ളം ഉണ്ടോ അവിടെ വെള്ളം പോടും ഓക്കേ അവിടെ പീപ്പിച്ചിണ്ടാവട്ടോ അവിടെ അവിടേക്ക് പോയെടുത്തോ അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നത് എന്തൊരു നല്ലൊരു നടിന്റെ പേരാണ് നിങ്ങൾക്കല്ലേ കാക്കു അതൊക്കെ അറിയാ എന്താ വിറക്കുന്ന നടി അതല്ലേ വിറക്കുന്ന നടി അൻസിഫ് മോനിക്കൽ തന്നെ ആയിക്കോട്ടെ കുട്ടി മനസ്സാ നിക്കാൻ കഴിയണ്ടേ വേറെയിലൊന്ന് കാണിച്ചെടുത്തോ എങ്ങനെ വിറക്കുക അത് വേറെയല്ല അപസ്മാരാണ് ഇതേടി തല തോത്താനായിട്ടില്ല തണുക്കൊന്നും തരാനൊക്കെ കൂതിണ്ട് തണുക്കൊന്നും പോ അങ്ങനെ കുടിച്ചാ മതിട്ടോ അങ്ങനെ കുടിച്ചാ മതി അപ്പൊ തണുക്കൂല കേട്ടോ നോ പ്രോബ്ലം കേട്ടോ പക്ഷെ എന്റെ കുട്ടി വെള്ളം കുടിച്ചോ നോട്ട് കുടിക്കല്ലോ ഓക്കെ സംഭവം ഉഷാറാണല്ലോ അറിയ കേട്ടോ അയ്യ ഒരു കേക്കാൻ വേണ്ടി പറയല്ലേ അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നത് സണ്ണി ലിയോൺ വിറക്കുന്നത് മിനി സണ്ണി ലിയോൺ വിറക്കുന്നത് വിറച്ച ഇങ്ങനെ അടിക്കാട്ടിക്ക ഇബ്രോ ഇപ്പച്ചി എന്താ നടിനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി ചാടി ഇങ്ങനെ ചാടി ചാടി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഏത് സിനിമ നടിയാണോ എന്താ ബെളുട്ടോ ഗൾഫിലെ നടിണ്ടല്ലോ റേഡിയോ ജോക്കി കഴിച്ചു എനിക്കറിയില്ല ചൊരു നടിനെ അറിയില്ല കാവ്യ മാധവനെ ഇൻട്രോ എന്തേലും ഞാൻ കയറി ഞാൻ പറഞ്ഞു അതേമാതിരി കയറണം ഞാൻ കാണിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ചാടും കേട്ടോ
അങ്ങനെയൊക്കെ ഒരു ഫോട്ടോ എടുക്കുക, ഫോട്ടോഷൂട്ട്, അങ്ങനെ ഫോട്ടോ ഫോട്ടോ. പ്രിയങ്ക ചോപ്ര റെഡി. അതേമാതിരി ഇനിക്ക് വാ, പ്രിയങ്ക ചോപ്ര കയറണമായിരി കയറണം കേട്ടോ. പ്രിയങ്ക ചോപ്ര കയറണി, അതേപോലെ തന്നെ കയറണം കേട്ടോ. കാലോണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണില്ല. ആ ഞാൻ പറയുമ്പോ കയറണം കേട്ടോ, പ്രിയങ്ക ചോപ്ര ആയിട്ട് കയറണം കേട്ടോ. ഓക്കെ. ആ പ്രിയങ്ക ചോപ്ര കയറുക, അതൊക്കെ കജ്ജി കയറിക്ക. പ്രിയങ്ക ചോപ്ര കയറി വേണ്ടി കയറി. ചന്തിയൊക്കെ എങ്ങനെ കാട്ടിയാണ്ട്? ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ ആക്ഷൻ കാട്ട്. ആ മൂന്നൊക്കെ എങ്ങനെ കാട്ട്. ഇങ്ങനെ ഇങ്ങനെ എന്റെ ഭാഗം ഇങ്ങനെ പൊന്തിച്ചാണ്, ചന്തി ഇങ്ങനെ പൊള്ളച്ച്. ആ പ്രിയങ്ക ചോപ്ര, പ്രിയങ്ക ചോപ്ര പാവങ്ങളുടെ പ്രിയങ്ക ചോപ്ര അല്ലേ മകള്, പാവങ്ങളുടെ തണ്ണീലിയോൺ, ദ മിനി തണ്ണീലിയോൺ, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് തകണി പാവങ്ങളുടെ തണ്ണീലിയോൺ, ദ മിനി തണ്ണീലിയോൺ. ആ എന്താണ് ഇപ്പൊ ചെയ്യേ? എന്തേ ഞാൻ വറച്ചിട്ടോ എന്ന് നിൽക്കാൻ വെച്ചേ. ഇമ്മയും ജിബ്രാൻ അവിടേക്ക് പോയില്ലേ, കഴിച്ചിലായില്ലേ മയത്ത്? ഒരു രക്ഷപ്പെട്ടു, ഒരു റൂമിൽ പോയി. അനക്കും പോണോ ഉമ്മമാരുടെ അടുത്തേക്ക്? ദേ മൊബൈല് ഷെയ്ക്ക് ആവണോ ഒന്നും കരുതരുത് കേട്ടോ, കാരണം ഞാൻ വിറക്കണ് ഗൈസ്, വിറക്കണ് അല്ലേ. അബ്രോ ഇത് എത്താണത്, എത്തവിടെ പൊള്ളച്ചിക്കണ് വാരിയൽ, ഇസ് ഇറ്റ് വാരിയൽ? മിനി സണ്ണിലിയോൺ ആകെ വിറക്കൽ തുടങ്ങിയിട്ടുണ്ടോ ഞോളെ? ഏ വിറച്ചിട്ടോനെ ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് പോരണ്ടടാ ബുഗുള്ളു. കുട്ടീനെ എടുക്കടി, കുട്ടീനെ എടുത്ത് അതിലോട്ട് പോരി. എനിക്ക് കയറണ അയിലി അതിനെ തന്നെ കയറണം എന്നില്ല, എനിക്ക് ആയ പ്രശ്നമല്ല, പക്ഷെ ഓർക്കൊക്കെ കയറണ കുട്ടികളാണ്, ഓർക്കൊന്നും ഇന്റെ മാതിരി നീന്തൽ അറിയില്ല. അയ്യ ശ്രദ്ധിക്കേ മേ, അയ്യോ ഇതെന്നെ മൂടിയോ മേഞ്ഞ തീ കൂടെ എങ്ങനെ കയറുക? ഇത് ആ സൈഡിൽ ആയ ഉണ്ടാവില്ലേ, നിക്ക നേന അതിൽ കയറിയാല ഫോണുണ്ടായതുകൊണ്ടാണ്. എടി ചായ കഴിഞ്ഞോ? ഇല്ലല്ലോ, ഒക്കെ കൂടി ചെല്ലിട്ടെ. ഷാമി എൻ്റെ കുട്ടി അല്ലേ ഡിജി ആണ് തോന്നുന്നു. ഉരിക്ക എൻ്റെ കണ്ണാടി ഉരുക്കടി ആട്ട്, ഞാൻ ഉടുക്കിയിലോട്ട് പോയ അപ്പോഴത്തേനും മോള് എന്തെങ്കിലും ഒക്കെ എടുത്ത് കണ്ടോ എടുത്ത് എല്ലാം എടുത്തില്ലേ. ബാക്കി യുദ്ധം ചായ അടിച്ചിട്ടോ ഗൈസ്, വെക്കണ്ടോ? ഏ ഇബ്രാഹിമ ചായ അടിച്ചോളി, ചായ അടിച്ചോളി, ചായ കഴിഞ്ഞോ? ുമ്പുള്ളി ചാടി ചാടി മറിഞ്ഞ് അങ്ങനെ അവിടെ കുട്ടികളൊക്കെ വറക്കണ് പയമ്പൊരി ഫുള്ള് തിന്നൂലേ, പ്ലേറ്റ് കാലിയാക്കിയല്ലോ. അതല്ലടാ നമ്മള് ചിക്കൻ ചൂടുന്ന പരിപാടി, അതൊന്നുമില്ലേ. ചെറിയ ചൂടൊക്കെ ഉണ്ടോ? വറക്കണ്ട ഗൈസ്, വറക്കണത് മൊബൈല് നമ്മള് മനഃപൂർവ്വം ഷെയ്ക്കാക്കല്ലേ, ഇത് വിറക്കാണ് അല്ലേ. അതാ ഇങ്ങോട്ട് തിരിഞ്ഞ, ഇങ്ങോട്ട് തിരിഞ്ഞ അല്ലേ, ഞങ്ങള് ചാടാൻ നിക്കണ്. ഓ നിക്കാണെങ്കി ഇവിടെ നോട്ടെ, തണുപ്പ് മാറിയോ? അതാ തണുപ്പ് മാറിയോ? ഏ മാറിയോ? ഞങ്ങൾ ചാടാൻ പോട്ടോ, ഇവിടെ ചാടാനല്ല. നീന്താൻ അറിയില്ലെങ്കിലാണല്ലോ നിങ്ങള് നിർബന്ധിച്ചാ, നീന്തിക്കോളി ചാടിക്കോളി അറിഞ്ഞാണ്ട് അങ്ങനെ ശ്വാസം മുഷി പോവുകയാണെങ്കിൽ ഏതാപ്പ അഭിനയം കൊണ്ടോവല്ലേ, കൊണ്ടോവല്ലേ കൊണ്ടാൻ വേണ്ടിട്ട് ഫുള്ള് യൂട്യൂബേഴ്സിന് മീറ്റിംഗ് ആട്ടെന്ന്, ഇവിടെ യൂട്യൂബേഴ്സിന് മീറ്റിംഗ് ആണല്ലമ്മ. യൂട്യൂബർ ആയിഷ മുനിക്കൽ ഉണ്ട് അല്ലേ, ശ്രീ റാഷിദ സിബി കമൃത്ത, എന്താണ് നിങ്ങളെ യൂട്യൂബിൽ എന്താണ് മലപ്പുറം കമറു അല്ലേ?
അൻഷിപ്പിന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അൻഷിപ്പിന്റെ ചാനൽ ചെയ്തിട്ട് ഗൈസ് മൊബൈല് വിറക്കണല്ലോ കേട്ടോ. ഇവിടെ ഞങ്ങൾ മൂന്നാറാണ് ഇപ്പൊ ഉള്ളത്. എന്താ അപ്പൊ നല്ല തണുപ്പാണ്. അപ്പൊ ഇനി മറ്റേ പറയും ഈ യുവാവിന്റെ ചാനൽ. അപ്പൊ നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ യുവാവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ അമർത്തുക, കമന്റ് അടിക്കുക, ഷെയർ കാണാം. ആ ഓക്കേ, താങ്ക് യു. ആയിഷ മുനിക്കൽ പറയൂ, നമ്മുടെ ചാനൽ ഈ യുവാവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഇവിടുന്ന് അങ്ങനെ നമ്മളെ എന്താ എന്താണ് നിങ്ങളെ ചാനല്? ഷാമിയ കൊണ്ടോട്ടി ഷാമിയ. കിച്ചൺ ഉണ്ടോ? കിച്ചൺ ഉണ്ടോ? അല്ല, നമുക്ക് ഫിൽറ്റർ ഇടാം, വിറച്ചിട്ട് ഇത് കൈ ചെയ്താണ്. ഷാമിയ കൊണ്ടോട്ടി അല്ലേ? അപ്പൊ എന്നാ മറ്റേ പറയ്. അതല്ലേ ഇന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. കാണാ ഇന്ത്യ കാണുന്ന എല്ലാരും മൂപ്പത്തേക്കും കാണാം. കിച്ചൺ കിച്ചൺ ഉണ്ടോ? ഇല്ലല്ലേ. വെറൈറ്റീസ് അല്ലേ? ആറിനുള്ളി കാണാൻ വന്നോളൂ എല്ലാരും. ഇത് പിന്നെ നമ്മളെ അമൃതാന്റെ ഹസ്ബൻഡ്, ഇത് ഷാമി ദർശന്റെ ഹസ്ബൻഡ്, അത് പിന്നെ എന്റെ അമ്മ. എവിടെ എന്റെ പെണ്ണുങ്ങള് പോയോ? ഇതാണ് നമ്മളെ അൻവർ ഷാനു പാട്ടുകാരൻ. മറ്റേ പറയും എന്താ നമ്മളെ യൂട്യൂബ്, ഞാൻ ഈ ഉമ്മാക്കൊരു പല്ലി എന്ന സ്വപ്നവുമായി യൂട്യൂബിലേക്ക് കടന്നു വന്ന ഈ യുവാവിന്റെ ചാനൽ എല്ലാവരും നിങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പേര് അൻവർ ഷാനു അല്ലേ? അപ്പൊ എല്ലാവരും നമ്മളെ ചങ്കിനെ സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളെ യൂട്യൂബ് ചാനല് തുടങ്ങാനുള്ള പ്ലാൻ അല്ലേ? അപ്പൊ എല്ലാരും മൂപ്പിന്റെ ചാനലിന് പറ്റിയൊരു പേര് നോഫിലേ നല്ല മിന്നാ നിക്കല്ല ഇവിടവാ. മറ്റു പറയും ഉമ്മാക്കൊരു പല്ലി എന്ന സ്വപ്നവുമായി യൂട്യൂബിലേക്ക് കടന്നു വന്ന ശ്രീ അൻഷിഫ് മുനിക്കലിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടത്തില് നമ്മളെ ചങ്കാണ് നൗഫൽ ടി കെ ഡി അല്ലേ? അപ്പൊ നമ്മള് എന്താ നൗഫലിന്റെ വീഡിയോ നമ്മളെ ചാനലിൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഇവരെ ചാനൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം എന്റെ വീഡിയോ കാണും, എന്നിട്ട് കണ്ടാൽ മതി ഇവരുടെ ഒക്കെ. എന്നിട്ടല്ലേ പോരെ പിന്നെ പാടാരാ. അവിടെ നമ്മളെ പ്രിയ സേലം, സേലം അല്ലേ? എന്താണ് ആ സേലം? എന്താണ് നിങ്ങളെ ചാനലിന്റെ പേര്? സനാമിയാസ്. അപ്പൊ എല്ലാരും നമ്മളെ ചാനൽ കാണുന്ന കൂടെ തന്നെ അതാണ് ഗൈസ്, എനിക്ക് സുഖമില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു ചർച്ച ചെയ്യാണ് ഗൈസ്, ഒരു വീര്യ എന്തേ അത് ഞാൻ അത് പേടിച്ചാടാ, കൊളത്തെ ചാടിയപ്പോ പേടിച്ചതാ. അപ്പൊ നിങ്ങളെ സാമിയ സനാമിയാസ് അല്ലേ? അപ്പൊ എല്ലാവരും എന്താ ഇവരെ ചാനലിൽ നമ്മളെ നൗഫലിന്റെ പെങ്ങള്, നൗഫലിന്റെ വലിയ പെങ്ങള് അല്ലേ? അപ്പൊ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇവരത് കാണുന്നുണ്ടെങ്കിൽ ഇന്റതും കാണുക. അത് നിങ്ങളെ ചാനലല്ലേ പറയണ്ടി? അൻഷിഫ് മുനിക്കല്. അപ്പൊ രണ്ട് ചാനലുകൾ, ഇത് നമ്മളെ അൻബറിന്റെ അമ്മ കേട്ടോ, അൻബർ ഷാനുവിന്റെ അമ്മ, റേഷാപ്പിന്റെ റേഷാപ്പിന്ന് അരിട്ടായിട്ട് അടിച്ചാറ്റിട്ടമ്മ. മങ്ങളിങ്ങനെ മുഖം പത്തല്ലേ ആ വീഡിയോ കേട്ടോ. അമ്മ പറയും ആ യുവാവിന് വേണ്ടി ഹായ് അല്ല, ഈ യുവാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറയുമ്മ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാറ് ചാനൽ, ഇവന്റെ ചാനൽ, ഈ ചെറുക്കന്റെ ചാനലാറല്ലേ. പിന്നെ നമ്മളെ നൗഫൽഖാന്റെ അമ്മയുണ്ട്, ഉപ്പയുണ്ട്. അപ്പൊ നിങ്ങള് ഈ യുവാവിന് വേണ്ടിട്ട് ഈ കാക്കാന്റെ ഈ ചങ്ങാന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അടിപൊളിയായിരിക്കട്ടെ അല്ലേ, എല്ലാവിധ ഭാവുകങ്ങളും. ഉമ്മ രണ്ടു വാക്ക് തെറ്റാക്ക അല്ലേ, ഉമ്മാന്റെ ആക്ഷൻ മതി. ഫുള്ള് യൂട്യൂബേഴ്സ് ആണ് കേട്ടോ ഇവിടെ. ഇനി ഞങ്ങളെ കസാലക്കളി ഉണ്ട്, പിന്നെ ഇവന്റെ പന്തട്ടലുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫുള്ള് യൂട്യൂബേഴ്സ്. അടുത്ത പരിപാടി എന്താണ് ഇനി? എന്താ ക്ലിയറിലായിട്ട് ടൂർ വരുമ്പോൾ മൂന്നാറിലേക്കോ വൈക്കോലങ്ങാടിയിലേക്കോ ഇവിടെ ഏതാ സ്ഥലം? വയനാട്ടിലേക്കോ എവിടേക്ക് ടൂർ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മ നിങ്ങൾക്കറിയോ
അറിയില്ലല്ലോ, അറിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ അഞ്ചും ആറും ഷെഡുകൾ ഉണ്ടാവില്ല, രണ്ടും മൂന്നും ഉള്ളവരും ഉണ്ടാവാം. അപ്പോ ഉണ്ടെങ്കിൽ ഷെഡി ആദ്യം അറിയാനുള്ളത് റോഡ് സൈഡ് ഷെഡി ആവരുത്, ജോക്കിയുടെ ഒറിജിനൽ ഷെഡി ആണെന്നും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എത്ര നനഞ്ഞാലും നോ പ്രോബ്ലം. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ ചാടി വരികയാണ് ഞാൻ, ഷെഡി ആകെ എന്താ നനഞ്ഞു, പിന്നെ എനിക്ക് ഇടണമെങ്കിൽ പുതിയ ഷെഡ് ഇടണം, അപ്പൊ നാളെ എനിക്ക് ഇടാൻ ഷെഡ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതന്നെ ഉണക്കി റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ സാധനം നമ്മൾ എപ്പോഴും ഒന്ന് നമ്മളെ ബാഗിൽ കൊണ്ട് നടക്കണം. ഷെഡ് എന്തും നമ്മളെ ടീഷർട്ട്, ഇപ്പൊ ഞാൻ ടീഷർട്ട് ഉണക്കി വെച്ചു ഞാൻ അതുവരെ, കാരണം മാജിക് ആണ് ചുറ്റാൻ പോകണേ. അപ്പൊ അന്ന് അഞ്ഞാണ്ട് കയറി കഴിഞ്ഞു ഉണങ്ങിയാൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഒഴിഞ്ഞിട്ടും ഷെഡ് ഇങ്ങനെ വിളിച്ചിട്ട് ഇനി നമുക്കിത് ഈ മേശ ഇവിടെ ഇല്ലാത്ത റിസോർട്ടുകൾ ഉണ്ടാവും. ഇത് നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല പൈസ കൊടുത്തെടുത്ത റിസോർട്ട് ആയതുകൊണ്ട് ഇതിന് മേശയും കാര്യങ്ങളൊക്കെ. മേശ ഇല്ലാത്ത റിസോർട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ, ഇങ്ങനെ പിടിച്ചിട്ട് ഷെഡ് ഇങ്ങനെ ഇടുക, ഇടുക. ഏതെങ്കിൽ നല്ല കൂടുണ്ടാവും, ഓക്കെ. അതിനാട്ടിയ പെട്ടെന്ന് ഉണങ്ങും ഷെഡ്. കുട്ടികളെ കുപ്പായിക്കാൻ നഞ്ഞിക്കണേ, അത് ഉണക്കിയില്ലേ, എന്നിട്ട് കേട്ടിട്ടില്ലല്ലോ. ഇതൊക്കെ രസമാണോ? അതൊക്കെ പറ്റിയിട്ടില്ല, പറ്റിയില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, സൂപ്പർ ഷെഡി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ എന്ത് നല്ല മുമ്പുള്ള ഷെഡി. ഹലോ ഗൈസ്, അടുത്ത നമ്മൾ അവതരിപ്പിക്കുന്നത് ഉണങ്ങിയ ഷെഡി എങ്ങനെ ധരിക്കാം എന്നുള്ളതാണ്. അവതൻ അത് ഇട്ട് കാണിച്ചു തരുന്നതാണ്. അതൊന്നും ഇട്ടൊടുക്കണ്ട, ഇനി ഇന്നർ വയസ് ഇങ്ങനെ കുട്ടികൾക്ക്, കുട്ടിക്ക് തന്നെ എന്തൊക്കെയോ മതി. അപ്പൊ വളം വെച്ചിക്കണോ? ചപ്പാത്തിയും ചിക്കൻ കറി അല്ലേ. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഗൈസ്. ഇന്ന് നൈറ്റ് ഫുള്ള് വൈബാണ് അല്ലേ. നോക്കില്ല, അതിന് പാട്ടുണ്ടാവില്ലേ, ഏതാണ് ജാവതിയോ? അതാണ് നല്ല പെരുമഴ, എന്താ പെരുമഴ, കരണ്ട് അടക്ക് പോവുക, ഇരുട്ടത്ത് ആരും കാണാതെ, കുട്ടികളെ കാണാതെയൊക്കെ, പിന്നെ പോലെ തെരഞ്ഞു നടക്കുക, ഇതൊക്കെ എവിടുന്നേലും കിട്ടുമോ? എല്ലാരും ഒരു കയറെടുത്ത് കെട്ടില്ലേ, ചൂടണോ? ആ പോലാ ഭക്ഷണം കഴിക്കാൻ പോലെ. ഏ ബീഫും ചിക്കൻ കറിയും ഇല്ല, ചപ്പാത്തി അലമ്മന്ത എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ മൂക്കൂത്തിരുന്നേ, എത്ര ഓള് പോയേ. ചോറ് തന്നെ എന്നിട്ട് പോരിങ്ങളെ, നമ്മളെ മല്ലാറ വേറെ വൈബ് ഇമ്മയാണിത്. നമ്മളെ മോടക്കൊയിലെടുക്ക ഇമ്മ എന്നാലും വെട്ടത്തില്ലേ. ആ മിനിമം വെട്ടത്തി, വെട്ടത്തി വന്ന സ്റ്റാർട്ടിങ് പിന്നെ അതിന്റെ മേലക്കാണെന്ത്. ഇതല്ലേ നമ്മളെ കുട്ടി? അല്ല ഇത് ആ അല്ലെട്ടി, ആ കാരണത്തി ഇത് ചേർത്തില്ലേ. ഒരു കുട്ടിയുള്ള രണ്ടാളുണ്ടോ? ആ ഷുഗറിന്റെ ഇതുള്ളത് ഇതൊക്കെയാണല്ലേ. ചെറുപ്പത്തിൽ മൂന്ന് വർഷം ആയിരുന്നപ്പോ ഇൻസുലിൻ ചെയ്യാം. പൊതുവെ നമുക്ക് ഷുഗർ വലിയൊരിക്കല്ലേ പ്രശ്നം വരിക, മാറില്ല. ഡെയിലി അഞ്ചു നേരം ഇൻസുലിൻ ചെയ്യണം. സ്ട്രിപ്പ് ഇല്ലാത്തോണ്ട് ഇപ്പോ ഇവിടുന്ന് ചെയ്തിട്ടില്ല, വാങ്ങിക്കാൻ പോകാം. ഇവിടുന്ന് പോയിട്ട് വന്നു തണുത്തിട്ട് ഗൈസ് പോലെ നാല്. അതല്ല, നമ്മൾ പൊതുവെ ഷുഗർ എന്നൊക്കെ പറയുമ്പോ കുറച്ച് പ്രായം ഉണ്ടാവും എന്നുള്ളത് വിചാരിക്കാം, പക്ഷെ ചെറിയ കുട്ടിയാണ്ടത്. അത് അത് അതിന് അത് ശരിക്കും ഷുഗറിന്റെ അസുഖമാണ്, അത് വേറെ ഷുഗറിനാണ്, അത് വേറെ നമ്മള് അപ്പൊ തന്നെ നോർമൽ ആക്കി കൊണ്ടുവരണല്ലേ. ഏ മരുന്ന് കൊടുത്തിട്ട് ഒക്കെ ശരിയോ? ഇതാണുള്ളി ഒരു മുടുത്ത. എന്തോള് പേര്? എന്റെ പേരെന്താ? അല്ല പോലെ അല്ലേ. ഭക്ഷണം കഴിക്കാൻ പോവില്ല എന്നാ? അമ്മ എന്നാ പോരി, എല്ലാരും പോരി.
അപ്പൊ നമ്മളെ ഭക്ഷണ ഹാളിൽ എത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കാണ്. എല്ലാരും ഉണ്ട് കേട്ടോ. നിങ്ങളെ കഴിക്കാനായോ? ഏ കൊണ്ടുവരും കൊണ്ടുവരും. ഉമ്മ കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയുള്ള ഉമ്മ? ചപ്പാത്തി അത്? ഏ ഇത് പൊറോട്ട. എല്ലാ ഐറ്റംസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ട്, ബീഫ്, ചിക്കൻ കറി. എന്തായാലും വേണല്ലേ. പൊറോട്ട എടുത്തോളി. അബ്രൂന് കുറച്ച് റൈസ്. അമ്മ അബ്രൂന് കുറച്ച് റൈസ്. നൗഫലിന് എന്താണ്? ഇനി എന്താ വേണ്ടേ? ചോദിച്ചല്ലേ, കഴിക്കണമുണ്ട്. അമ്മ എന്താ കുറവ് വിളിച്ച പറഞ്ഞു കേട്ടോ. ഇതാക്കാൻ മറുത്താതെ കണ്ടിട്ടോ. ഇല്ലേ കഴിഞ്ഞിട്ടില്ല, തിന്നിട്ടില്ല, തിന്നല്ലേ. ഏ അല്ല, എനിക്കില്ലേ ഉമ്മാനോടി അടുത്തൊക്കെ മാറും. എനിക്കെന്താ വേണ്ടേ? ഏ എന്താ വേണ്ടേ? എന്നാ ഏ സോറി, ഇത് ക്യാമറയിൽ നോക്കിയിട്ട് കാണണില്ലേ. ഏ ഏതായി ബ്രോ ഈ തീറ്റ? ഏ കൈ ഉപയോഗിക്കാതെ തിന്ന. എല്ലാവരും ചോറുന്നല് കഴിഞ്ഞു, എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയി. ഇവല് ഇതാക്കണം ഇപ്പോഴും ഇവിടെ ചോറും കൂട്ടാനും തിന്ന് കുത്തിരിക്കുക. അല്ല കുഞ്ഞോളെ, ഇതന്നെ ഒരു പണി ഞങ്ങൾക്ക്. ആ എന്താണ് അവിടെ? ചാടല്ലേ, നിലത്തി ചാടല്ലേ. ആമ്പോ നമ്മളെ വീട്, അൻസിപ്പിന്റെ വീട് കേട്ടോ. അങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ചെറുപ്പം മുതല് പെച്ചിന്റെ വീട്. അപ്പൊ അതാ പുതിയ ഐറ്റം, ചോറ് ഇറ്റിച്ചാല അടവ്. ആ പക്ഷേ എന്താണ് പോവോ? മാ വളർച്ച തിന്നില്ലേ, ചോറ് തിന്നില്ലേ. ഏ എത്ര നിങ്ങൾക്ക് ഒരു പുച്ഛഭാവം. ആ വളർച്ച ചിക്കൻ പൊരിച്ചോ നെയ്ച്ചോറൊക്കെ തിന്നിട്ട്. ആ ഉഷാറായില്ലേ, റാഹത്തായില്ലേ. ഏ